Praise the Lord. Hallelujah. 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഈ വേദിയിൽ നിൽപ്പാൻ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ വചനവുമായൊക്കെ നിൽപ്പാൻ കർത്താവ് സഹായിക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാതൊരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്താണ് ഫ്രീസ ലോഡ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കിവിടെ നിൽക്കുവാനൊരു യോഗ്യതയുമില്ല. എൻ്റെ കർത്താവ് എന്നെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ ജീവനോടെ കാണുമെന്ന് എനിക്ക് തന്നെ സംശയമാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളതല്ലാതെ ക്രിസ്തു ആരാണെന്നോ എന്താണെന്നോ മനസ്സിലാക്കാതെ ദൈവമില്ലാത്തവനായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പേര് ജോസഫ് മാത്യു എന്നാണ്. പിതാവിൻ്റെ പേര് മാത്യു എന്നും മാതാവിൻ്റെ പേര് മറിയം എന്നൊക്കെയാണ്. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കുടുംബത്തിൽ, കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന, കണ്ണീറ്റന്മാരെന്നറിയപ്പെടുന്ന കുടുംബത്തിലൊക്കെ ജനിച്ചു വളർന്നു. ചെറിയ പ്രായത്തിൽ തന്നെയും പള്ളിയിലെ ഭക്തനായി കടന്നുപോയി. വളർന്നു വന്നതനുസരിച്ച് ആലയത്തിൽ വൈദികൻ്റെ കൂടെ അൽത്താരയിൽ കുന്തിരിക്കമായിട്ട് നടക്കുകയും ഒരു ആൾട്ടർ ബോയ്സായിട്ട് മുൻപോട്ട് പോകുവാനൊക്കെ ഇടയായെങ്കിലും യഥാർത്ഥമായ ഒരു ദൈവ പൈതലായി, ദൈവഭയമുള്ളവനായിട്ടായിരുന്നില്ല ജീവിച്ചിരുന്നത്. ആ പോക്കിൽ അങ്ങനെ 10-ാം ക്ലാസ്സൊക്കെ പാസ്സായി. പാസ്സായി കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ, കോട്ടയത്തുള്ള മാന്നാനത്തുള്ള സെമിനാരിയിൽ വൈദികനാകാൻ പഠിക്കുവാൻ കടന്നുപോയി. അവിടെയും അത് പൂർത്തിയാക്കാതെ ഒരു വർഷമായപ്പോൾ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കടന്നു പോന്നു. പിന്നീടുള്ള മുൻപോട്ടുള്ള എൻ്റെ ജീവിതം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനുമായി മുൻപോട്ട് പോകുവാനിടയായി. ആ പോക്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. ആർക്കും എന്നെ മാറ്റുവാൻ കഴിയാത്ത രീതിയിൽ ഈ കേരളത്തിൽ വിവിധ ജില്ലകൾ കടന്നുപോയി കഞ്ചാവിനും മയക്കുമരുന്നിനും ചാരായത്തിനുമൊക്കെ അടിമയായി റോഡിൽ വീണ് കിടക്കുന്ന അനുഭവങ്ങളൊക്കെ, ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്ന അനുഭവങ്ങളുണ്ടായി. എൻ്റെ പിതാവ് എൻ്റെ മുഖത്ത് നോക്കി ഒരിക്കൽ ഇങ്ങനെ പറയുവാനിടയായി, എത്രയോ സ്ഥലങ്ങളിൽ മോട്ടറുകൾ പോലും ഇടിവെട്ടേറ്റ് കത്തിനശിച്ചു പോകുന്നു. എൻ്റെ മകൻ്റെ തലയിൽ ഒരു ഇടിവെട്ടേറ്റ് കത്തിനശിച്ച് കണ്ടാൽ മതി എന്ന് പറയുവാനിടയായി. എൻ്റെ മാതാവ് പറഞ്ഞു, എനിക്ക് തന്നെ ജനിച്ചു പോയല്ലോ. എൻ്റെ ദേശക്കാർക്കൊക്കെയും ഒരു തലവേദനയായിരുന്നു. ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവർക്കൊക്കെ പേടിയായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. എപ്പോഴും ഒരു മാരകായുധം കൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്ന അവസ്ഥ. പുളിങ്ങുന്ന പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് തലവേദനയായി. 14 ക്രിമിനൽ കേസിൽ പ്രതിയായി, കൊലപാതകിയായി. 1989 ഏപ്രിൽ മാസം 17-ാം തീയതി നടന്ന ഒരു ഏറ്റുമുട്ടലിൽ എൻ്റെ കരങ്ങളാൽ ഒരാൾ മരണപ്പെടുവാനിടയായി. 1992 ഓഗസ്റ്റ് 28-ാം തീയതി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ജീവപര്യന്തം കഠിന തടവിന് ചിട്ടിച്ച് എന്നെ അടയ്ക്കുവാനിടയായി. എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ് അങ്ങോട്ട് പോയത്. എന്നാൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ 26 ഉയരവും 3 വീതിയുമുള്ള ആ വലിയ മതിൽക്കെട്ടിനകത്ത്, 10 ഉയരമുള്ള മറ്റൊരു മതിൽക്കെട്ട്, അതിനകത്ത് 12 ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്ന തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഒരു വലിയ വാതിലുണ്ട്. അതിൻ്റെ നടുക്കൊരു ചെറിയ വാതിലുണ്ട്. ആ ചെറിയ വാതിൽ തുറക്കും, ഏത് വലിയവനും അതിനകത്ത് കുനിഞ്ഞു കയറണം.
അങ്ങനെ അകത്തോട്ട് കുനിഞ്ഞു കയറുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദനമുറകൾ, ജയിലിൽ അഡ്മിഷൻ എടുക്കുക എന്ന് പറയും, ജയിലിനകത്തെ മർദ്ദനമുറകളൊക്കെയും ഏൽക്കുവാനിടയായിട്ടുണ്ട്. തിരുവനന്തപുരം വേയാർ ക്യാമ്പിലെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ മർദ്ദനമുറകൾക്ക് ഇടയായിട്ടുണ്ട്. ആലപ്പുഴ സബ് ജയിലിലും മാവേലിക്കർ സബ് ജയിലിൽ, വിവിധ സബ് ജയിലുകളിൽ, തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലൊക്കെയും അനേക നാളുകൾ കിടക്കുവാനിടയായി. എന്നാൽ ഈ നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ഭാരതത്തിൻ്റെ നിയമസംഹിതകൾക്കോ ജയിലിൻ്റെ വൻ മതിലുകൾക്കോ ഇരുമ്പഴികൾക്കോ മർദ്ദനമുറകൾക്കോ എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്നെ മാറ്റിമറിച്ചത്, എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഒരു മൃഗത്തിന് തുല്യമായി ആർക്കും എന്നെ ഒരിക്കലും നന്നാക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ സമയം, എൻ്റെ പിതാവ് മാതാവും അവരുടെ പാരമ്പര്യമനുസരിച്ച് അനേക പുണ്യസ്ഥലങ്ങൾ കൊണ്ടുപോയി, എങ്ങനെയെങ്കിലും ഇവനൊന്ന് നന്നായി കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് അനേക പുണ്യസ്ഥലങ്ങൾ കൊണ്ടുപോയി. അവസാനം അവരെഴുതിത്തള്ളി, ഉടയതമ്പുരാൻ താഴോട്ടിറങ്ങി വന്നാലും ഇവൻ നന്നാകത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് എന്നെ എഴുതിത്തള്ളി. എന്നാൽ പ്രിയപ്പെട്ടവരെ, 1992 ഓഗസ്റ്റ് മാസം 28 തീയതി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രലിനകത്ത് അടയ്ക്കപ്പെട്ട, അതിൻ്റെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ 8 നമ്പർ ബ്ലോക്കിൽ അഡ്മിഷൻ വരുന്നവരെ ഇടുന്നൊരു ബ്ലോക്കുണ്ട്, ആ ബ്ലോക്കിൽ ചെന്ന് കിടക്കുവാനിടയായി. അന്നവിടെ 2000 തടവുകാരുണ്ടായിരുന്നു. നീണ്ട 13 അവിടെ കിടന്നു. 13 കഴിഞ്ഞപ്പോൾ ജോലി തിരിച്ചു. അഡ്മിഷൻ വരുന്നവരെ ജോലി തിരിച്ച് മാറ്റാറുണ്ട്. അവിടെ വരുന്ന എല്ലാവർക്കും ജോലിയുണ്ട്. എന്നെ വീവിംഗ് സെക്ഷനിലേക്ക് ജോലിക്ക് വേണ്ടി വിട്ടു. ഏതാണ്ട് 200 പേര് അന്ന് ജോലി തിരിച്ചതായിട്ടുണ്ടായിരുന്നു. വിവിംഗ് സെക്ഷനിലേക്കുള്ള ജോലിക്ക് വേണ്ടി ലൈൻ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നു. 200 തടവുകാരിങ്ങനെ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരു തടവുകാരൻ, സീനിയോറ്റിയുള്ള ഒരു തടവുകാരൻ എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ കാണുമ്പോൾ അറിയാം സീനിയോറ്റിയുള്ള തടവുകാരനാണെന്ന്. സീനിയോറ്റിയുള്ള തടവുകാരൻ്റെ മുടിയൊക്കെ വളർന്നിരിക്കും, അഡ്മിഷൻ വരുന്നവരുടെ മുടി പച്ച വെട്ടിയിരിക്കും. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സീനിയോറ്റിയുള്ള തടവുകാരനാണ്. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഭയപ്പെട്ട് മാറി നിന്നു. കാരണം സീനിയോറ്റിയുള്ള തടവുകാർ അഡ്മിഷൻ വരുന്ന തടവുകാരെ മർദ്ദിക്കുന്നതായി ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ച് ഭയപ്പെട്ട് മാറി നിന്നു. എന്നാൽ എന്നോട് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞനുസരിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ജോസഫ് മാത്യു. സ്ഥലം എവിടെയാ? ഞാൻ പറഞ്ഞു, ആലപ്പുഴ. കേസ് എന്താണ്? കൊലക്കേസ്. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാ, മകനെ, നീ ഇവിടെ വന്നതിൽ പ്രയാസപ്പെടണ്ട, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എനിക്കപ്പോൾ ശരിയാണ് വന്നത്. അദ്ദേഹത്തിന് മാനസികമായി എന്തോ തകരാറുണ്ട് എന്ന ചിന്തയിൽ ഞാൻ മുൻപോട്ട് പോയി. കാരണം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു, വൈദികനോട് അൾത്താരയിൽ ആൾട്ടർ ബോയ്സ് ആയിട്ട് ശുശ്രൂഷിച്ച് നടന്നപ്പോഴോ, സെമിനാരിയിൽ വൈദികനാകാൻ പഠിക്കുവാൻ കടന്നു പോയപ്പോഴൊന്നും ഈ ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമില്ലായിരുന്നുവോ? ഒരു ക്രിമിനലായി, സിറ്റിക്രിമിനലായി, കൊലപാതകിയായി, പരോളുമില്ല, ജാമ്യമില്ലാത്തവനായി ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്നോ? എനിക്കൊരിക്കലും അതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ജോലി സമയമൊക്കെ കഴിഞ്ഞ് തിരിച്ച് എൻ്റെ റൂമിലേക്ക്, 8 ബ്ലോക്കിൻ്റെ 8 ബ്ലോക്കിലേക്ക് വന്നു. ആ മുറിക്കകത്ത് കടന്നു കയറുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ജോലി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അഡ്മിഷൻ ബ്ലോക്കിൽ കിടക്കുവാനൊക്കത്തില്ല,
അതുകൊണ്ട് ജനറൽ ബ്ലോക്കിലേക്ക് മാറണം. ഞാൻ ചോദിച്ചു എവിടെയാ? അപ്പോൾ എൻ്റെ നമ്പരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു 2567 നമ്പർ ജയിലിനകത്ത്. 2567 നമ്പർ തടവുകാരനായി ഞാൻ എണ്ണപ്പെട്ടു. എന്നോട് പറഞ്ഞു, നാലാമത്തെ ബ്ലോക്കിൻ്റെ രണ്ടാമത്തെ മുറിക്കകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പായും പാത്രങ്ങളും എടുത്തുകൊണ്ട് നാലാമത്തെ ബ്ലോക്കിൻ്റെ രണ്ടാമത്തെ മുറിക്കകത്തോട്ട് ചെന്നു. ആ മുറിക്കകത്തോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അകത്തോട്ട് വെച്ച കാൽ അതുപോലെ ഞാൻ പുറത്തോട്ട് വെച്ചു. കാരണം ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ അതിനകത്ത് നടക്കുന്നു. ആ മുറിക്കകത്ത് ഒരു മൂലയ്ക്ക് ഇരുന്നു കൊണ്ട് 20 ചെറുപ്പക്കാർ പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട്. അതിനെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം ആ പ്രാർത്ഥന ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ഈ കറുത്ത ബൈബിളും കൊണ്ട് നടന്ന ഒച്ചയൊക്കെ വെക്കുന്നത് പെന്തിക്കോസുകാരാണല്ലോ. ഈ പെന്തിക്കോസുകാർ പുറത്തും സ്വസ്ഥത തരത്തില്ല, അകത്തും സ്വസ്ഥത തരത്തില്ലയോ എന്ന ചിന്തയിൽ ഞാൻ മാറി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ എന്നോട് മറ്റൊരു തടവുകാരൻ പറഞ്ഞു, അകത്തോട്ട് കൊണ്ടുപോയി പാവയ്ക്കാൻ പറഞ്ഞനുസരിച്ച് ഞാൻ അകത്തോണ്ട് പോയി. എനിക്ക് നിയോഗിക്കപ്പെട്ട സ്ഥലത്ത് പായും പാത്രങ്ങളൊക്കെ വെച്ച് ഞാൻ അവിടെ ഇരുന്നു. ഏതാണ്ട് 5 പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പോയി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ മുറിയിൽ 30 തടവുകാരനകത്ത് കിടപ്പുണ്ട്. 30 നിയന്ത്രിക്കുന്ന ഒരു മേസ്ത്രി എന്നറിയപ്പെടുന്ന സീനിയോറ്റിയുള്ള തടവുകാരനാണ്. അദ്ദേഹമാണ് ആ മുറിക്കകത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്നതുപോലെ ചെയ്യണം ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ അവിടുത്തെ തന്നെ നിയമങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അവിടെ കിടന്നു. ദിവസങ്ങൾ ഓരോന്നോരോന്നായി കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടായി. ഓരോ ദിവസവും ഉച്ച കഴിയുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ വന്ന് വിളിക്കും, ഇന്ന നമ്പറിൽ ഇൻ്റർവ്യൂ ഉണ്ട്, ഇന്ന നമ്പറിൽ കത്തുണ്ട്. ഓരോ നമ്പറുകാർക്ക് കത്തുകൊണ്ട് കൊടുക്കുകയും ഓരോ നമ്പറുകാരെ വിളിച്ചുകൊണ്ട് തടവുകാരെ വിളിച്ചുകൊണ്ട് പോയി ഇൻ്റർവ്യൂ കാണാൻ കൊണ്ടുപോവുക ചെയ്യുമ്പോൾ ഞാൻ ഓടിച്ചെല്ലുമായിരുന്നു. 2567 നമ്പർ ജോസഫ് മാത്യു, ലെറ്റർ ഉണ്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് കേൾക്കുവാൻ വേണ്ടി ഓടിച്ചെല്ലുമായിരുന്നു. പക്ഷേ വളരെ സങ്കടത്തോടെ, മാനസികമായ വേദനയോടെ മടങ്ങിപ്പോ, നിരാശയോടെ മടങ്ങിപ്പോകേണ്ട അനുഭവമുണ്ടായി. ഒരു കത്തയച്ചു പോലും എൻ്റെ വിശേഷം അന്വേഷിപ്പാൻ മനസ്സാരും കാണിച്ചില്ല. എൻ്റെ വീട്ടുകാരനെ തള്ളി, നാട്ടുകാർ തള്ളി, എല്ലാവരും തള്ളപ്പെട്ട ഒറ്റപ്പെട്ടവനായി അതിനകത്ത് കിടക്കുമ്പോൾ ആ മുറിക്കകത്ത് നിരാശയോടെ വന്നിരുന്ന കരയും, രാത്രിയിൽ കമ്മഴ്ന്ന് കിടന്ന കരയും, രാവിലെ എല്ലാവരും നോക്കി, പകൽ എല്ലാവരും നോക്കി ചിരിക്കും. എനിക്ക് തോന്നി ഞാൻ മാനസികമായി വളരെ പ്രയാസം അനുഭവിക്കുന്നു, എൻ്റെ സമനില തെറ്റിപ്പോകുമ്പോൾ എന്നെനിക്ക് തോന്നിപ്പോയി. ജയിലിനകത്ത് അന്ന് രഹസ്യമായി കിട്ടുന്ന കഞ്ചാവുണ്ട്, അത് വലിച്ചു നോക്കി ഉറങ്ങുവാൻ, പക്ഷെ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പലരും അതിനകത്ത് യേശുവിനെ കുറിച്ച് വിളിച്ചു പറയുന്നത് കേൾക്കാം. യേശു ജീവിക്കുന്ന ദൈവമാണ്, യേശു സന്തോഷം നൽകുന്ന ദൈവമാണ്, യേശു സമാധാനം നൽകുന്ന ദൈവമാണ്, യേശു രൂപാന്തരപ്പെടുന്ന ദൈവമാണ് എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ, ഇത് ബന്ധുക്കോസുകാരെ പലയിടത്തു നിന്ന് വിളിച്ചു പറയുന്നതാണല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ മാറിപ്പോന്നിട്ടുണ്ട്. തടവറയ്ക്കകത്ത് ഒരുപാട് പേര് സുവിശേഷകർ വന്ന് സുവിശേഷം അറിയിക്കാറുണ്ട്. എന്നാൽ ഒരിക്കൽ ഒരു വ്യക്തി എൻ്റെ പായിൽ കടന്നു വന്നു. അദ്ദേഹം എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, ജോസഫ് മാത്യു, യേശു ക്രിസ്തുവിന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ, യേശു ക്രിസ്തുവിന് മാത്രമേ നിനക്ക് സമാധാനം സന്തോഷം തരുവാൻ കഴിയത്തുള്ളൂ. അദ്ദേഹം യേശു യേശു എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ യേശുവിനെ കുറിച്ചൊന്നും പഠിപ്പിക്കണ്ട, ഞാൻ യേശുവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കണ്ട, ഞാൻ യേശുവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞ മറ്റൊരു ചോദ്യം, ജോസഫ് മാത്യു, നിനക്ക് യേശുവിനെ അറിയാം, പക്ഷേ ഞാൻ യേശുവിനെ രുചിച്ചറിഞ്ഞു. ഞാൻ ചോദിച്ചത്, എങ്ങനെയാണ് യേശുവിനെ രുചിച്ചറിയുന്നത്?
അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയാണ് ചോദിച്ചതെങ്കിലും അദ്ദേഹം എന്നോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. ജോസഫ് മാത്യു, നിന്റെ ഹൃദയത്തിൽ യേശുവുണ്ടോ? പാരമ്പര്യമായി നീ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണെങ്കിലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നിന്റെ ഹൃദയത്തിൽ യേശുവുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പതറിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ 22-ാമത്തെ വയസ്സിലാണ് ഞാനൊരു കൊലപാതകിയായി മാറ്റപ്പെടുന്നത്, സിറ്റി ക്രിമിനലായി മാറ്റപ്പെടുന്നത്. 14 ക്രിമിനൽ കേസിൽ പ്രതിയായി കൊലപാതകിയായി മാറ്റപ്പെടുന്നത് 22-ാമത്തെ വയസ്സിലാണ്. നല്ല യൗവനകാലത്ത്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, നല്ല യൗവനകാലത്ത് ഒരു സിറ്റി ക്രിമിനലായി മാറ്റപ്പെട്ടു. 25-ാമത്തെ വയസ്സിൽ ജീവമരുന്ന് ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം പൂജ പ്രസംഗതിയിൽ കിടക്കുന്നു. എൻ്റെ 25 വർഷത്തിനിടയ്ക്ക് അതുവരെയും കേൾക്കാത്തൊരു ചോദ്യമാണ്, യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിലുണ്ടോ? 25 വർഷം ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ടും അതുവരെയും കേൾക്കാത്തൊരു ചോദ്യം, നിന്റെ ഹൃദയത്തിൽ യേശുവുണ്ടോ? ഈ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ വല്ലാതെ പതറിപ്പോയി. എന്നാൽ എന്നോട് ചോദിച്ച വ്യക്തിയുടെ മുമ്പിൽ അടിയറ പറയുവാൻ മനസ്സ് കാണിക്കാതെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് പോകാം, എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു. അദ്ദേഹം പോകാൻ നേരത്ത് ഒരു പുതിയ നിയമ ബൈബിൾ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അദ്ദേഹം പറഞ്ഞു, സമയം കിട്ടുമ്പോൾ ഇതെടുത്ത് വായിക്കണം, ഒരിക്കൽ നിൻ്റെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്രദമായി മാറ്റപ്പെടും. ആ ബൈബിൾ തലയിണക്കിൽ വെച്ച് കിടന്നുറങ്ങി. പോകുന്നതിന് മുമ്പ് തലയിണക്കിൽ വെച്ചു. പോകുന്നതിന് മുമ്പ് അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് നിനക്കറിയാം, ആളെ നിനക്കറിയാൻ പാടില്ല. ഇതാണ് എൻ്റെ പേരാണ്, കരിക്കുമില്ല കൊലക്കേസിലെ മദ്രാസിലെ മോൻ അറിയപ്പെടുന്ന റെനി ജോർജ് ആണ് ഞാൻ. കരിക്കുമില്ല കൊലക്കേസ് മദ്രാസിലെ മോൻ റെനി ജോർജ് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കൊള്ളാം, അദ്ദേഹത്തെ ഒന്ന് കളിയാക്കുവാനുള്ള അവസരം പിന്നെയും ഞാൻ മുതലെടുത്തു. രണ്ടുപേരെ കൊന്നുവെച്ച് വന്നിട്ടാണോ യേശുവിനെ കുറിച്ച് നിങ്ങൾ എന്നോട് പറയുന്നത്? നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞയച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കടന്നുപോയി. എന്നാൽ അദ്ദേഹം തന്നെ ബൈബിൾ തലേണക്കിൽ വെച്ച് ദിവസങ്ങളോളം കിടന്നുറങ്ങി. 1993 മെയ് മാസം 12 രാത്രിയിൽ എൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു കത്ത് വായിച്ച് വളരെ വേദനയോടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നു, അനേകർ വിളിച്ചു പറയുന്നു യേശു രക്ഷിക്കുന്ന ദൈവമാണ്, യേശു സമാധാനം നൽകുന്ന ദൈവമാണ്, യേശു സന്തോഷം നൽകുന്ന ദൈവമാണ്. അങ്ങനെ ഒരു ദൈവമുണ്ടോ? അങ്ങനെ ഒരു യേശു ജീവിക്കുന്നുവോ? ഈ യേശു, ഇവർ പറയുന്ന യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുന്നില്ല, അല്പസമാധാനമില്ല, സന്തോഷമില്ല? ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല? എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നത്, എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുന്നത് ഏത് ദൈവമാണെങ്കിലും ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന തീരുമാനത്തോടെ ഞാൻ കിടന്നു. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങി. വെളുപ്പിന് 5 മണിയായപ്പോൾ ആരോ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ബൈബിൾ വായിക്കണമെന്നുള്ള ഒരു പ്രേരണ എൻ്റെ ഉള്ളിൽ ഉണ്ടായി. പെട്ടെന്ന് എൻ്റെ തലയിണക്കിഴിൽ നിന്ന് ബൈബിൾ ചാടിയെടുത്തു. താളുകൾ മറിച്ചുകൊണ്ടിരുന്നു. എനിക്ക് മുൻപായി ആരോ ആ ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വാക്യങ്ങൾ അടിവരയിട്ട് വച്ചിരിക്കുന്നു. എന്നാൽ ഏത് വായിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 3:20 വാക്യത്തിൽ ചെന്നപ്പോൾ അത് അടിവരയിട്ട് വച്ചിരിക്കുന്നു. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്ത് ചെല്ലുകയും അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. ഈ വാക്യം വീണ്ടും വീണ്ടും വായിക്കുവാനുള്ള പ്രേരണയുണ്ടായി. അത് വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരോ എൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്നത് പോലെ, എൻ്റെ ചെവിക്കകത്ത് ആരോ സംസാരിക്കുന്നത് പോലെ, ഞാൻ നിന്റെ അടുത്തു വരുന്ന ദൈവമാണ്, ഞാൻ നിന്റെ അടുത്തു വരുന്ന ദൈവമാണ്. അന്ന് വരെ ഞാൻ കേട്ടിരിക്കുന്ന ദൈവമൊക്കെയും അടുത്തു വരുന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ദൈവത്തെ അന്വേഷിച്ച് അനേക സ്ഥലങ്ങളിൽ പോകുന്നതേ കണ്ടിട്ടുള്ളൂ. എൻ്റെ മാതാപിതാക്കന്മാർ അനേക പുണ്യസ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അതൊക്കെ അറിഞ്ഞ അനേക സ്ഥലങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നു, എൻ്റെ അടുത്തു വരുന്ന ഒരു ദൈവം. അപ്പോൾ അങ്ങനെ ഒരു ദൈവമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയവനായ ദൈവമാണ്. ഈ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് കരയുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, യേശുവേ, നീ വലിയവനായ ദൈവമെന്ന് സമ്മതിക്കുന്നു, പക്ഷേ നിനക്കെങ്ങനെ എൻ്റെ അടുത്ത് വരുവാൻ കഴിയും? ഞാനൊരു കുറ്റവാളിയാണ്,
ഞാൻ ഒരു കുറ്റവാളിയാണെന്ന് അന്നുവരെയും ഞാൻ ഈ വലിയ കേസുകളൊക്കെ കോടതികളൊക്കെ കയറി ഇറങ്ങുമ്പോഴും ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട് അകത്ത് കിടക്കുമ്പോഴും അന്നുവരെയും എൻ്റെ ഹൃദയത്തിനകത്ത് ഞാനൊരു തെറ്റുകാരനാണ്, ഒരു കുറ്റവാളിയാണെന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. അന്ന് ആദ്യമായി എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം വന്നു, ഞാനൊരു കുറ്റവാളിയാണ്. അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരു കുറ്റവാളിയാണെന്നുള്ള ഓ വാക്കുകൾ പുറത്തു വന്നപ്പോൾ എൻ്റെ ഉള്ളം തകർന്ന് ഞാൻ കരയുവാൻ തുടങ്ങി. അന്നുവരെയും ഉണ്ടാകാത്ത ഒരു തകർച്ച എൻ്റെ ഉള്ളിൽ ഉണ്ടായി, ഞാൻ കരയുവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നു. അറിയാതെ എൻ്റെ ഭായിൽ നിന്ന് ഞാൻ കരഞ്ഞു, ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു പാപിയാണ്, സമ്മതിക്കുന്നു, യേശുവേ എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നൊരു പുതിയ മനുഷ്യനാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. റെനി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തോട് നിന്റെ പാപത്തെ ഏറ്റുപറയണം, നീ പാപിയാണ് സമ്മതിക്കണം, യേശുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം എന്നൊക്കെ റെനി ജോർജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അതെല്ലാം ഏറ്റുപറയുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ നാവ് കൊണ്ട് യേശുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനിടയായി. ഞാൻ വിശ്വസിക്കുന്നു. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങി വെളുപ്പിന് 5 മണിയായപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്, എൻ്റെ ഉള്ളിൽ എന്തോ പ്രവർത്തിക്കുവാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. വലിയ മാറ്റം വരുവാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അന്നുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സന്തോഷം, അന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സമാധാനം എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. ഞാൻ ഭാരം കുറഞ്ഞവനായി മാറ്റപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അന്ന് സ്വർഗം സന്തോഷിച്ച ദിവസമായിരുന്നു. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. അതെ, അന്ന് മുതൽ ഞാൻ ഒരു ഭാരം കുറഞ്ഞവനായി ഓടി നടക്കുവാനിടയായി. അനേക സ്ഥലങ്ങളിൽ ചെന്ന് അനേകരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങി. 1994 എമർജൻസിയായി പരോളിലിറങ്ങി ദൈവത്തിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കാനിടയായി. അതിനുശേഷം 10 ദിവസത്തെ എമർജൻസി പരോൾ കഴിഞ്ഞ് അകത്തു കയറി. 1996 നവംബർ മാസത്തിൽ ഹൈക്കോടതി വിധിയിന്മേൽ എൻ്റെ കേസ് വെറുതെ വിട്ട് ഞാൻ പുറത്തിറങ്ങുവാനിടയായി. എൻ്റെ കേസ് വെറുതെ വിട്ട് ഞാൻ പുറത്തിറങ്ങി. ഞാൻ ഭവനത്തിൽ കടന്നു വന്നു. ഞാൻ വിവാഹം കഴിച്ചു. ആലപ്പുഴയിൽ തന്നെ ഒരു സഹോദരി എനിക്ക് വിവാഹം ദൈവം തന്നു. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി കർത്താവിൻ്റെ വചനം പഠിപ്പാൻ. നാഗ്പൂരിൽ ബൈബിൾ കോളേജിൽ കർത്താവിൻ്റെ വചനം പഠിപ്പാനൊക്കെയും കർത്താവ് സഹായിച്ചു. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയായി മാറ്റപ്പെട്ടു. വലത് കാൽ തളർന്നു പോയി. 28 ദിവസം വലത് കാൽ തളർന്നവളായി കിടന്നു. ഡോക്ടർമാർ ഭീതി എഴുതി, രക്ഷയില്ല എന്ന് പറഞ്ഞു. അവർ തള്ളിക്കളഞ്ഞു. എന്നാൽ ഞാൻ ഭവനത്തിൽ കൊണ്ടുവന്ന കോരിയെടുത്ത് എൻ്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. എടുത്ത് ചാരിയിരുത്തി ഭക്ഷണം വാരി കൊടുക്കണം, കോരിയെടുത്തുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോകണം. എൻ്റെ ഭാര്യയുടെ വലത് കാൽ തടർന്നു പോയി കിടന്ന് കാലുകൾ വേദനയോടെ കിടന്ന് വിറയ്ക്കും. ഈ സമയത്ത് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഒന്നുകിൽ ഇവൾക്ക് സൗഖ്യം കൊടുക്കണം, അല്ലെങ്കിൽ ഇവളുടെ ജീവൻ എടുത്തോണേ, എനിക്ക് വേദന കാണുവാൻ കഴിയത്തില്ല. വേദനയോടെ എൻ്റെ ഭാര്യ കിടന്നിൽ വിളിക്കുമ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞു. എന്നാൽ 28 ദിവസം എൻ്റെ ഭാര്യ കിടപ്പ് കിടന്നു. 28-ാം ദിവസം ഞങ്ങളുടെ ബൈബിൾ കോളേജിലെ മിഷനറിമാർ ഡയറക്ടർ പാസ്റ്റർ പി ഡി ജോസഫ് കടന്നു വന്നു. അദ്ദേഹം കുടുംബമായി കടന്നു വന്നു എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചായ എൻ്റെ കാലിൽ നിന്ന് ആവി പറന്നു പോകുന്നത് പോലെ തോന്നുന്നു, ആരോ എൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നു, എഴുന്നേൽക്ക് മകളെ എന്ന്. ഞാൻ എഴുന്നേൽക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഈ വിവരം അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു. അദ്ദേഹം കരം കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. അന്ന് പകൽക്കാലം പൂർണ്ണ സൗഖ്യമുള്ളവളായി എൻ്റെ ഭാര്യ കിടക്ക വിട്ട് എഴുന്നേറ്റു. എൻ്റെ ഭാര്യ പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേറ്റു. അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു സൗഖ്യം നൽകുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാ ദൈവമാണ്, നിത്യ പിതാവാണ്, സമാധാന പ്രഭുവാണ്. ഇന്നും എൻ്റെ ഭാര്യ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. 5 വർഷമായി തലമുറയില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. തലമുറ ഉണ്ടാകത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. എറണാകുളത്ത് മരടുള്ള PS ഹോസ്പിറ്റലിലെ ഡോക്ടർ വിധി എഴുതി, നിങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിച്ചു, തലമുറയെ തരുമെന്ന്. 2001 ജനുവരി മാസത്തിൽ ഞാൻ 20 ദിവസം ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ ഫോർട്ട് കൊച്ചിയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ CX ബിജു പാസ്റ്ററിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിച്ചു, 2003 നിങ്ങൾക്ക് തലമുറയുണ്ടാകും. 2003 ജനുവരിയിൽ നിങ്ങൾക്ക് തലമുറ ദൈവം തരും. അതേപോലെ തന്നെ 2002 ആലപ്പുഴ മുനിസിപ്പൽ മൈതാനിയിൽ
ഒരു കൺവെൻഷനിൽ ബ്രദർ സുരേഷ് ബാബു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ദേവദാസൻ മറിയലിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് അദ്ദേഹം മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും സുരേഷ് ബാബു പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തലയിൽ കൈവച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അടുത്ത വർഷം 2023 ജനുവരിയിൽ നിങ്ങൾക്കൊരു തലമുറയുണ്ട്. അതേ ദൈവദാസൻ, അതേ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അനേക ദൈവദാസന്മാർ ഒരേ ദൂത് പറഞ്ഞു, 2023 ജനുവരിയിൽ തലമുറയുണ്ട്. അതേപോലെ തന്നെ 2023 ജനുവരിയിൽ ദൈവം ഞങ്ങൾക്കൊരു തലമുറയെ നൽകുവാനിടയായി. 2022 ഏതാണ്ട് എൻ്റെ ഭാര്യ ചില സംശയങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർമാർ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചു. എൻ്റെ ഭാര്യ ഗർഭവതിയാണെന്ന് അറിയുവാനിടയായി. ഡോക്ടർമാർ ഡേറ്റ് പറഞ്ഞു, 2023 ജനുവരി മാസം 12 നോർമൽ ഡെലിവറിയോടെ ഒരാൺപൈതലിനെ കർത്താവിനേക്ക് നൽകുവാനിടയായി. നോർമൽ ഡെലിവറിയോടെന്ന് പറയുവാൻ കാരണമെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യ ആ ഡെലിവറി സമയത്ത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയിരുന്നു. ന്യൂമോണിയ വന്നു, വീർച്ച വളരെ ധീര് വെച്ച് എൻ്റെ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കളയുവാൻ ഒരുങ്ങിയതാണ്. 2022 ഡിസംബർ മാസം 15 വൈകിട്ട് 5 എൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കളയുവാൻ വേണ്ടി ഒരുങ്ങിയെങ്കിലും ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവൻ, അവൻ അത്ഭുത മന്ത്രിയാ, വാക്തത്വങ്ങൾ വിശ്വസ്തനാ. പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെ 2023 ജനുവരി മാസം 12 നോർമൽ ഡെലിവറിയോടെ ദൈവം എനിക്കൊരു തലമുറയെ നൽകുവാനിടയായി. അതുപോലെ 2005 വീണ്ടും ഒരു തലമുറയെ കൂടെ കർത്താവ് തന്നു. മൂത്ത മകൻ പ്ലസ് വൺ മോൻ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു. രണ്ടാമത്തെ മോൻ അമേൻ സ്തോത്രം ജോഷുവാ മോൻ ഇപ്പോൾ SSLC പാസ്സായി അവൻ പ്ലസ് വണ്ണിലേക്ക് കയറിയിരിക്കുന്നു. 2 ആൺകുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് തന്നു. എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്, എൻ്റെ ദൈവം വീരനാം ദൈവമാണ്, അവൻ നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ഞങ്ങൾ അമേൻ പ്രൈസ് ദ ലോർഡ് ക്രിസ്തിയ ഈ ബൈബിൾ എടുത്തു എന്ന ഉറച്ച കാരണത്താൽ ഞങ്ങളെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ എൻ്റെ ഭാര്യയും ഭവനം വിട്ടിറങ്ങിയതാണ്. ഇന്നുവരെയും അവൻ അത്ഭുതവാനായി ഞങ്ങളെ നടത്തുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് അമ്പൂരി എന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭവനം കർത്താവ് തന്നു. അവിടെ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിനോട് ചേർന്നുകൊണ്ട് ചെമ്പൂര് വിൽഡർനസ് സെൻ്ററിലെ ചെമ്പൂര് മഞ്ചംകോട് എന്ന സ്ഥലത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനായി ഇന്ന് ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവം ഞങ്ങളെ അത്ഭുതകരമാമണം നടത്തുന്നു. ഇന്നുവരെയും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം അവൻ അത്ഭുതകരമാമണം നടത്തുന്നു. ഈ ദൈവം ഇന്നും ഇന്നലെയും എന്നും അനന്യം തന്നെ. എൻ്റെ കർത്താവ് ജീവിക്കുന്നു. അവൻ അത്ഭുത മന്ത്രിയാണ്. എന്നെ ശ്രവിച്ച ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവത്തെ ആമേൻ സ്തോത്രം. ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിൽ പോലും ജീവനോടെ ഞാൻ കാണുമെന്ന് ആമേൻ ഉറപ്പില്ലായിരുന്നു. ആരുടെയെങ്കിലും മാരകായുധത്താൽ ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോകണ്ടേ എന്നെ ജീവനോടെ നിർത്തിയത് എൻ്റെ ദൈവമാണ്, ഈ യേശുവാണ്, ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഇവിടെ എന്നെ ദൂരത്തും ചാരത്തുമായി മീഡിയയിലൂടെ പല സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട്, അനേകർ കേൾക്കുന്നുണ്ട്, ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഈ യേശുവിനെ ആർക്ക് വേണം? ഈ യേശുവിനെ എനിക്ക് വേണം സമർപ്പിച്ചു കൊടുക്കാമോ? ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. സുവിശേഷ മഹായോഗങ്ങൾ, ക്രൂസൈഡുകൾ, മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബവിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോക മലയാളി സമൂഹങ്ങളിലേക്ക്. ക്രിസ്ത്യൻ ലൈവ് www.christianlive.com